കുറുക്കന്റെയും കൊക്കിന്റെയും കഥ കേൾക്കാം. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കുറുക്കനും കൊക്കും ജീവിച്ചിരുന്നു. അവർ അയൽക്കാരായിരുന്നു. കുറുക്കന് കൊക്കിനെ പറ്റിക്കുന്നത് ഒരു ഹരമായിരുന്നു. ഒരു ദിവസം കൊക്കിന് എന്തെങ്കിലും പണി കൊടുക്കാൻ കുറുക്കൻ തീരുമാനിച്ചു. കള്ളത്തരം പുറത്തു കാണിക്കാതെ കുറുക്കൻ കൊക്കിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഒപ്പം അത്താഴം കഴിക്കണം. കൊക്ക് വളരെ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. കൊക്ക് പറഞ്ഞ സമയത്തു തന്നെ കുറുക്കൻ്റെ വീട്ടിലെത്തി. നല്ല വിശപ്പുമുണ്ടായിരുന്നു കൊക്കിന്. കുറുക്കൻ കൊക്കിന് സൂപ്പ് വിളമ്പിയത് ഒരു പരന്ന പാത്രത്തിലായിരുന്നു. പാവം കൊക്ക്, തൻ്റെ നീണ്ട കൊക്ക് കൊണ്ട് അത് ഒന്ന് നക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. കുറുക്കനാണെങ്കിലോ ഒറ്റ വലിക്കി സൂപ്പ് മുഴുവനും അകത്താക്കി. ഇതെല്ലാം കണ്ട കൊക്കിന് കുറുക്കനോട് നല്ല ദേഷ്യം വന്നു. ഇതിനു പകരം കുറുക്കനും ഒരു പണി കൊടുക്കണമെന്ന് കൊക്ക് ചിന്തിച്ചു. അടുത്ത ദിവസം കുറുക്കനെ കൊക്കിന്റെ വീട്ടിലേക്ക് അത്താഴം കഴിക്കാൻ വിളിച്ചു. കൊക്കിന്റെ ക്ഷണം അനുസരിച്ച് പിറ്റേ ദിവസം കുറുക്കൻ കൊക്കിന്റെ വീട്ടിലെത്തി. കുറുക്കന് നല്ല വിശപ്പുണ്ടായിരുന്നു. മീൻ കൊണ്ടുള്ള ഒരു വിഭവമാണ് കൊക്ക് അന്ന് തയ്യാറാക്കിയത്. മൂക്കിലോട്ട് മണമടിച്ചപ്പോൾ തന്നെ കുറുക്കന്റെ വായിൽ വെള്ളമൂറി. കൊക്ക് അത് കുറുക്കന് വിളമ്പിയത് നീളമുള്ള ഇടുങ്ങിയ വായുള്ള ഒരു പാത്രത്തിലായിരുന്നു. കൊക്കിനു തൻ്റെ നീളമുള്ള കൊക്ക് കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൽ നിന്ന് കുടിക്കാൻ കഴിഞ്ഞു. പക്ഷേ കുറുക്കന് ഒട്ടും തന്നെ കുടിക്കാൻ സാധിച്ചില്ല. കുറുക്കന് തൻ്റെ സകല ക്ഷമയും നഷ്ടപ്പെട്ട് കൊക്കിനോട് ദേഷ്യപ്പെട്ടു. കൊക്ക് പറഞ്ഞു, അയൽക്കാരോട് ഇങ്ങനെ ഒരിക്കലും പെരുമാറരുത്. അയൽക്കാരായാൽ സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണം. കുറുക്കൻ തിരികെ തൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ താൻ മുമ്പ് ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവൻ ഓർത്തു. കുറുക്കന് അതൊക്കെ ആലോചിച്ച് വളരെ വിഷമമായി. അങ്ങനെ അന്ന് മുതൽ കുറുക്കൻ കൊക്കിനോട് നന്നായി പെരുമാറാൻ തുടങ്ങി. അവർ കുറേ കാലം നല്ല സുഹൃത്തുക്കളായി ജീവിച്ചു. കൂട്ടുകാർക്ക് കുറുക്കൻ്റെയും കൊക്കിൻ്റെയും കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു.